ലൈഫ് റൈറ്റ് ഓൺലൈൻ്റെ വിശുദ്ധനാട് തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഐൻ കരീം ദേവാലയത്തിൻ്റെ അൽത്താരയ്ക്ക് മുൻപിലാണ്. പരിശുദ്ധയമ്മ എലിസബത്തിനെ സന്ദർശിച്ച സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിമനോഹരമായ ദേവാലയമാണ് ഐൻ കരീം ദേവാലയം. ജെറുസലേമിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് ഈ ദേവാലയം. മലഞ്ചെരിവിലുള്ള ഈ ദേവാലയം അതിമനോഹരമാണ്, പ്രൗഢമാണ്, പ്രാർത്ഥന നിർഭരമാണ്. ദേവാലയത്തിലെ തൂണുകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന കുരിശിൻ്റെ വഴിയുടെ രൂപവും പരിശുദ്ധ അമ്മയുടെ അതിമനോഹരമായ ഈ പെയിൻറ്റിങ്ങും ദേവാലയത്തിൻ്റെ പ്രധാന അൽത്താരയിലും ചുവരുകളിലുമൊക്കെയുള്ള ഈ പെയിൻറ്റിങ്ങുകളുമൊക്കെ തീർത്ഥാടകനെ വലിയൊരു സ്വർഗീയ അനുഭൂതിയിലേക്ക് നയിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ ദേവാലയത്തിലാകെ അനുഭവിച്ചറിയത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഈ ദേവാലയത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. തൂണുകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന കുരിശിൻ്റെ വഴിയുടെ രൂപങ്ങൾ വലിയ പ്രാർത്ഥനാന്തരീക്ഷം ഉയർത്തുന്നുണ്ട്. ഈ കാണുന്ന വായനാപീഠം മാർബിളിൽ തീർത്ത ഒന്നാണ്. അതിമനോഹരമാണ് ഈ വായനാപീഠം എന്ന് പറയാതിരിക്കാനാവില്ല. ദേവാലയത്തിൻ്റെ പ്രധാന അൽത്താരയോട് ചേർന്ന് 2 ചെറിയ അൽത്താരകൾ നമുക്ക് കാണാം. വിശുദ്ധ എലിസബത്തിൻ്റെ നാമത്തിലുള്ള അൽത്താരയും വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ നാമത്തിലുള്ള അൽത്താരയുമാണ് ഇത്. സ്നാപക യോഹന്നാൻ്റെ ബാല്യകാലം ചിലവിട്ട ഇടം കൂടിയാണ് ഈ ദേവാലയം. ഇത് അൽത്താരയിൽ ചിത്രീകരിച്ചിരിക്കുന്ന മൊസൈക്ക് ചിത്രങ്ങളാണ്. പഴമയുടെ, പാരമ്പര്യത്തിൻ്റെ, പ്രൗഢിയുടെ എല്ലാം പ്രതീകമാണ് ഈ മൊസൈക്ക് ചിത്രങ്ങൾ. 5-ാം നൂറ്റാണ്ടിൽ ഈ ദേവാലയം പണിയപ്പെട്ടതാണ്. പിന്നീടത് തകർക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദേവാലയം 1955 ഫ്രാൻസിസ്കൻ വൈദികർ പണികഴിപ്പിച്ച ഒന്നാണ്. ദേവാലയത്തിലെ കുംഭസാരക്കൂടാണിത്. മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ കുംഭസാരക്കൂട് അതിമനോഹരവും വ്യത്യസ്തവുമാണെന്ന് പറയാതിരിക്കാൻ ആവില്ല. ഈ ദേവാലയത്തിൻ്റെ വാതിലുകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രം ഏറെ മനോഹരമാണ്. പരിശുദ്ധ അമ്മയെ, എലിസബത്ത് എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എവിടെ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അഭിവാദനം ചെയ്ത അനുഗ്രഹീതമായ സ്ഥലം. പരിശുദ്ധ അമ്മ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുവെന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച അതിമനോഹരമായ ഈ ദേവാലയം, കുന്നിൻ ചെരുവിലുള്ള അതിമനോഹരമായ ഈ ദേവാലയത്തെക്കുറിച്ചും ദേവാലയ പരിസരത്തെക്കുറിച്ചുമുള്ള നമ്മുടെ പഠനങ്ങൾ ഇവിടെ അവസാനിക്കുകയല്ല, തുടരുകയാണ്.